നമസ്കാരം. മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മിഥുനക്കൂറ് ജനിച്ചവർക്ക് ഈ വാരത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നത് വഴി കഴിഞ്ഞ ആഴ്ചയിൽ നടത്തേണ്ടതും ഏറ്റെടുത്ത് പ്രവർത്തനക്ഷമതമാക്കുന്ന പല കാര്യങ്ങളും ഈ ഒരാഴ്ചയിലെല്ലാം പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസമുണ്ടായിത്തീരും. ജോലിക്കാർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം, അനുഭവജ്ഞാനത്തോടുകൂടിയതായുള്ള ഉപദേശങ്ങളൊക്കെ നൽകുന്നതിൻ്റെ വെളിച്ചത്തിൽ പുതിയതായുള്ള പല പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ സമയബന്ധിതമായിട്ടാണെങ്കിലും ഒരാറുമാസത്തേക്ക് കൂടി സ്വല്പം പണം മുതൽ മുടക്കിക്കൊണ്ടതായിട്ടുള്ള പുതിയതായിട്ടുള്ള വ്യവസായം, വ്യാപാരം, വിപണനം എന്നീ മേഖലകളാണെങ്കിൽ പോലും അതിൽ നിന്നൊരു സാമ്പത്തികമായുള്ള നേട്ടം വരുന്ന 2023 മെയ് ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തന തലങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, ഒരുപക്ഷെ അച്ഛനമ്മമാരുടെ നിർബന്ധമായിരിക്കാം, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനിടയുണ്ട്. അന്തിമമായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഭൂമി തന്നെ കൈവശം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ഈശ്വര പ്രാർത്ഥനകളും ആയിരിക്കാം ഇതിന് കൂടുതൽ ഉപോത്ബലകമായി തീരുന്നതും. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളുടെ പ്രാരംഭ തല ചർച്ചയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കൈവശം വന്നു ചേരുവാനിടയുണ്ട്. എന്നിരുന്നാൽ പോലും ഗഡുക്കളായിട്ട് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ വെളിച്ചത്തിൽ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനും വായ്പയ്ക്ക് അപേക്ഷ നൽകുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഉപരിപഠനത്തിന് അനുസരിച്ചുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് പഠിച്ച് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് പ്രവർത്തിച്ചാലോ എന്ന ധാരണയോടുകൂടി വിദഗ്ധമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തും. 6 മാസത്തിന് ശേഷം മാത്രമേ അതിൽ നിന്നും നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ബന്ധുക്കൾക്കിടയുള്ള മിഥ്യാധാരണകളെ ഒഴിവാക്കുവാൻ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തോടുകൂടി നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാവരുടെയും കാര്യങ്ങൾ ഏറെക്കുറെ കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കാം എന്ന ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരിൽ നിന്നും സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകളെ പരിഹരിച്ച് പുനഃപ്രകാശനം, പുനരവതരണത്തിന് സാധ്യത കാണുന്നു. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ചെലവിനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയതായിട്ടുള്ള അവലംബിക്കുക, ഇതിനു വേണ്ടി തയ്യാറാകുവാനിടയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്സാഹികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികളിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും ഇടവരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൂടുതലുള്ള ഭൂമി ഒരുപക്ഷെ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇനി മുതൽ നിലനിർത്തിക്കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ഉണ്ടാവുകയില്ല. നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ലാഭം കുറവുള്ള സ്ഥിതിക്ക് വിൽക്കണമോ എന്നൊരു ധാരണയൊക്കെ, ഒരു മിഥ്യാധാരണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും വിൽക്കുവാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ച് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കും. ഗുണനിലവാരം, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട്
വ്യവസായം നവീകരിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനിടയുണ്ട്. എന്നാൽ അതിനുവേണ്ടി പണം മുതൽ മുടക്കുന്നത് അത്ര ഗുണകരമല്ലാത്തത് കൊണ്ട് ആ ഒരു പണം വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനോ അതിനുവേണ്ടി ചെലവഴിക്കുവാനോ തീരുമാനിക്കുവാനിടയുണ്ട്. കൂടുതൽ സൗകര്യമുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നു. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കാത്തത് വഴി മാതാപിതാക്കളെ ജന്മനാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് പലവിധത്തിലുള്ള അപേക്ഷകളും സ്ഥിരതാമസത്തിന് തക്കവണ്ണമുള്ളൊരു ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകിയതിൽ ചില രേഖകൾ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുകയും അവലംബിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള ഉത്തരം ലഭിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ യാത്ര പുറപ്പെടേണ്ടതായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പോലും സാധ്യതയുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ ഭരണ സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. സംഗീതം, നൃത്തം, കല, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും 2 മാസത്തിന് ശേഷം മിക്ക ദിവസങ്ങളിലും അന്വേഷണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഇതാണ് മിഥുനക്കുറി ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. നമസ്കാരം.